ഈ ശക്തിയുടെ പര്യായമാണ് ശക്തമായ കുതിര. അക്ബറിനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ അശോക ചക്രവർത്തിയെ കുറിച്ചിട്ടാണെങ്കിലും വിക്രമാദിത്യനെ കുറിച്ചിട്ടാണെങ്കിലും റാണാ പ്രതാപനെ കുറിച്ചിട്ടാണെങ്കിലും ശിവജിയെ കുറിച്ചൊക്കെ ആണെങ്കിൽ അവരുപയോഗിക്കുന്ന കുതിരകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. ആ കുതിരയെ നമ്മൾ കണ്ടിട്ടില്ല, റാണാ പ്രതാപനെ കണ്ടിട്ടില്ല, ശിവജിയെ കണ്ടിട്ടില്ല, നമ്മൾ അശോക ചക്രവർത്തിയും കണ്ടിട്ടില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയുണ്ട്. അതാണ് വേദത്തിൻ്റെ ശക്തി. അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇതുമാതിരി ഉൾക്കൊള്ളാൻ സാധിക്കും. നമുക്കിന്ന് വേദത്തിലേക്ക് അടക്കാം. ആവോ ഓ മക്ഷൂതന ആയകം രുദ്ര ആവോ ഓ വൃണീമഹേ ഗന്ധാനൂനം നോ ആവസായുരീതാ കൺവായ ബിഭ്രുഷേ. അതിൻ്റെ അർത്ഥം പറഞ്ഞോട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. രുദ്രപുത്രന്മാരെ, ഇവിടെ രുദ്രപുത്രന്മാരെ എന്ന് വായുവിനെ, വായുദേവതയെ വിളിക്കാം. എന്തായിരിക്കാം ഇവരെ രുദ്രപുത്രന്മാർ? രുദ്രൻ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികളാണ്. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, പരശുരാമൻ, അല്ലെങ്കിൽ ഇതുമാതിരി ഉള്ള സങ്കല്പം, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ചരിത്ര പുരുഷന്മാരാണ്, ചരിത്ര പുരുഷന്മാരാണ്. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, നമ്മളെന്താ പറയുക, ത്രിമൂർത്തി സങ്കല്പം എന്നാ പറയുക. ആ വാക്ക് മനസ്സിലാക്കാതെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെയും ലക്ഷ്മി സരസ്വതി പാർവതി തുടങ്ങിയവരെയൊക്കെ വിചിത്രമായ രീതിയിൽ കമൻ്റ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്, ഹിന്ദുക്കൾക്ക് അറിഞ്ഞൂടാ, ഇതറിയേണ്ടവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ഈ സങ്കല്പം എന്ന വാക്കെന്താ? സം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്, കൽപ്പം എന്ന് പറഞ്ഞാൽ ആർബിട്രറിലി ഫിക്സിംഗ്. സങ്കല്പം മീൻസ് വി ആർ ആർബിട്രറിലി ഫിക്സിംഗ് ദാറ്റ് ദ നേച്ചറൽ പവർ റെസ്പോൺസിബിൾ ഫോർ ദ ക്രിയേഷൻ, ഫോർ ദ ബർത്ത് ഓഫ് ദ ലിവിങ് ബീയിങ്സ്. അതിനെ നമ്മൾ സാധാരണ നേച്ചുറൽ ഫോഴ്സിനെയാണ്, പ്രകൃതി ചൈതന്യം സകല സൃഷ്ടികളുടെയും ജന്മത്തിന് കാരണമായതിനെ നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയും. നിലനിൽപ്പിന് കാരണമായ പ്രകൃതി ശക്തിയെ നമ്മൾ മഹാവിഷ്ണു എന്ന് പറയും. അതുപോലെ എല്ലാത്തിനും, ദാറ്റ് ഇസ് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, അതിലെ ഡിസ്ട്രക്ഷൻ, വൈ വി ആർ ഡിസ്ട്രോയിങ്, ഡിസ്ട്രക്ഷൻ ഈസ് മെൻറ്റ് ഫോർ ക്രിയേഷൻ, ഫർദർ 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 ക്രിയേഷൻ. പഴയ കാലത്തെ തൃപ്പൂണിത്തുറയിലെ കോവിലകങ്ങളൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വാങ്ങിച്ച് അതിലെ മരങ്ങളൊക്കെ എടുത്ത് നല്ലോണം ചീവി വലിയ വലിയ ജനലുകളും കട്ടിലുകളും കട്ടിലകളും അതുപോലെ വാതിലുകളൊക്കെ ആക്കി കൊടുത്തവരുണ്ട്. പാലസ് നശിപ്പിച്ച് അതിൻ്റെ കല്ലുപയോഗിച്ച് വീട് വെച്ചവരുണ്ട്. തറയോട് ഉപയോഗിച്ച് വീട് വെച്ചവരുണ്ട്. മുകളിലത്തെ ഓട് ഉപയോഗിച്ചിട്ട് വീടിന് റൂഫ് ഇട്ടവരുണ്ട്. മരം ഉപയോഗിച്ചിട്ട് വാതിലുകളും കട്ടിലകളും കട്ടിലും ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ടാക്കിയവരുണ്ട്. അപ്പം നശിപ്പിക്കപ്പെട്ട പാലസ് വേറെ രീതിയിൽ വന്നതുപോലെ രുദ്രൻ എന്ന സങ്കല്പം ഡിസ്ട്രക്ഷൻ ഫോർ ദ കൺസ്ട്രക്ഷനാണ്. എല്ലാം എൻ്റെ ശരീരത്തിൽ, നമ്മളുടെ എല്ലാവരുടെ ശരീരത്തിലുള്ള സാധനങ്ങൾ മണ്ണിനോട് ചാരമായിട്ടോ ഇഴുകി ചേർന്നതിനോ ശേഷം അതിൽ നിന്ന് വേണം അടുത്തത് വരാൻ, അടുത്തത് വരാൻ. ഇതൊരു സൈക്കിളാണ്, നൈട്രജൻ സൈക്കിള് പോലെ, ഓക്സിജൻ സൈക്കിള് പോലെ, വാട്ടർ സൈക്കിള് പോലെ, കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിള് പോലെ, ഇതൊരു സൈക്കിളാണ്. മനുഷ്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മണ്ണിലേക്ക് പോയിട്ട് തിരിച്ചു വരണം, അതിങ്ങനെ വരണം. അതാണ് ശങ്കരൻ. ഗ്ലോറിയസ്ലി ഹീ ഈസ് ഡൂയിങ് ദാറ്റ്. പക്ഷേ ഡിസ്ട്രക്ഷൻ ഫോർ ദ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ സങ്കല്പമാണ്. ഇപ്പോൾ ശിവന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ബിഭ്രദോർ ഭിക്കുടാരം മൃഗമഭയവരവും സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിച്ച നിലയോ വ്യാഗ്രചർമാർത്ഥവാസാധ്യയോ മുക്തപരാഗാമൃതരസൈലദാദ്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷകോടീര കോടീര ഗണിത തുഖിനോ ചുഷ്കലാത്തുങ്ക മൗലി. ഇത് ആ ശിവനെ കുറിച്ചൊരു ആർബിട്രറിലി എക്സ്പ്ലനേഷനാണ്. കവിതാരൂപത്തിലല്ല, സ്തോത്ര രൂപത്തിലല്ല, ധ്യാന രൂപത്തിൽ. മഹാവിഷ്ണുവിനുമുണ്ട് ക്ഷീരോധർമ്മ പ്രദേശേഷു ജുമണി വിലസസൈകതയർമൗക്തികാനാമാലാക്ലിപ്താസ്തനസ്തസ്ഫടികമണിനിഭൈമൗക്തികൈമണ്ഡിതാംഗകാ ശുഭ്രൈരഭ്രൈരഥഭൈരുപരിവിരചിതൈമുക്തപീയൂഷവർഷൈരാനന്ദീനപുരിയാധരിനളിനഗദാ ശംഖപാണിർമുകുന്ദാ ഭൂപാദൗവ്യശനാഭിർവിയദസുരനിലശ്ചന്ദ്രസൂര്യോദനേത്രേകർണാവാചാശിരോദ്യൗ മുഖമഭിദഹനോയസ്യവാസ്തേയമബ്ധിഹിയന്ദസ്തമ്യസ്യവിശ്വംസുരനരഗോഭോഗികന്ധർവദൈത്യൈഹി ചിത്രം രമ്യമേതം ത്രിഭുവന വിഭുഷം വിഷ്ണുമീശം നമാമി. ധ്യാനമന്ത്ര. അപ്പം ഈ ധ്യാനമന്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രൂപമില്ല,
രൂപം രൂപവിവർജിതസ്യ, രൂപമില്ലാത്ത ഒന്നിനെ ധ്യാനത്തിലൂടെ രൂപമുണ്ടാക്കിയതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ. അപ്പൊ നമ്മൾ വേദത്തിലേക്ക് തിരിച്ചുമ്പോൾ രുദ്രപുത്രന്മാരായ വായുദേവതകളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രുദ്രൻ സംഹാരശക്തിയുടെ പ്രതീകമാണ്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ അരുണാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ അമ്പലത്തിൻ്റെ മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ട്, കേരളത്തിലെ ക്രിസ്ത്യാനികൾ ലോട്ടറി ടിക്കറ്റ് വിറ്റോണ്ട് നടന്നിരിക്കുന്ന ഒരു സാധനമാണ് അവിടെ ചെന്ന് ബിഷപ്പായിട്ടിരിക്കുന്ന പാർട്ടി, ഇറ്റാനഗറിലെ ബിഷപ്പ്, കേരളത്തിലെ ലോട്ടറി ടിക്കറ്റ് വിട്ടുകൊണ്ട് നടന്ന ആളാണ്. അവരുടെ നേതൃത്വത്തിൽ മലയാളികളായ ക്രിസ്ത്യാനികൾ അവിടെ എന്താ ചെയ്യണറിയോ, എവിടെയെങ്കിലും ചെറിയ അമ്പലം ഉണ്ടെങ്കിൽ ശിവ കിൽസ് ജീസസ് സേവ്സ് എന്ന് എഴുതി വയ്ക്കും. ശിവ കിൽസ് ജീസസ് സേവ്സ് എന്ന് എഴുതി വയ്ക്കും. ഇപ്പോൾ കുറേയധികം സംഘത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് കുറേയധികം കപ്പാസിറ്റി വന്നു, ഭരണമൊക്കെ ബി ജെ പിയുടെ കയ്യിലായപ്പോഴത്തേക്ക് കുറച്ച് ഭയമുണ്ട്. അപ്പോൾ ശരിക്കും ശിവ കിൽസ് അല്ല, ശിവൻ എന്ന് പറയുന്നത് സംഹാരശക്തി. എന്തിനാ, ഏതും ഇപ്പൊ ഞാൻ നിങ്ങൾ നമ്മൾ വൃക്ഷങ്ങൾ ജന്തുക്കൾ അതൊന്നും മരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അത് 1000, 2000, 3000, 4000 വർഷമായിട്ട് ഓരോ ജീവിയും ജീവിക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്താ? അപ്പോൾ അത് മരിക്കുക, അടുത്ത തലമുറ വരിക എന്നുള്ളത് പ്രകൃതിയുടെ ആവശ്യമാണ്. അപ്പോൾ ശിവൻ്റെ പുത്രന്മാരായിട്ടുള്ള മരുത്തുക്കളെ, വായുദേവതകളെ, കാരണം വായുവിൻ്റെ ഒരു ക്വാളിറ്റി ഡിസ്ട്രക്ഷനാണ്. ചുഴറ്റി എറിയുന്നു എന്ന് പറയാറില്ലേ വായു, ടോർണാഡോ, സൈക്ലോൺ, ടെമ്പസ്റ്റ്, എന്തൊക്കെയാ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് സംഹാരശക്തിയുള്ളതാണ്. അതുകൊണ്ട് രുദ്രപുത്രനായിട്ട് നമ്മൾ വേദമന്ത്രം എഴുതിയ ഋഷിവര്യന്മാർ ആ വായുദേവതയെ പ്രകീർത്തിക്കുമ്പോൾ ഉപയോഗിച്ചൊരു പര്യായ പദമാണത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ദുഷ്ടന്മാരെ ശിക്ഷിച്ച് കരയിപ്പിക്കുന്നവരെ, ധർമ്മം തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരെ, നശിപ്പിക്കുന്നവരെ. ഇപ്പൊ ദുഷ്ടന്മാരെ ശിക്ഷിക്കണം. നമ്മളിവിടെ സംഭവിച്ചത്, ഭാരതത്തിൽ സംഭവിച്ചത് എന്താ, മിനിഞ്ഞാന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മഹാത്മാഗാന്ധി മഹാത്മാവുമല്ല, ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകിയ വ്യക്തിയുമല്ല എന്നും പറഞ്ഞ ഒരാൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ യഥാർത്ഥത്തിൽ ഈ 74 വർഷം വേണ്ടി വന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും മഹാത്മാഗാന്ധിയുടെ പ്രവൃത്തിയുമായിട്ട്. ഇൻഫിനിറ്റെസിമലി സ്മോൾ റോളേ ഉള്ളൂ എന്ന് മൗണ്ട് ബാറ്റൺ പറഞ്ഞ ആ വരിയുടെ അർത്ഥ സന്ദേശം, നമ്മളങ്ങോട്ട് ഗ്ലോറിയസ് ആക്കിയിരിക്കുകയാണ് നെഹ്റു കുടുംബത്തെയും ഗാന്ധിജിയൊക്കെ. അതിനേക്കാൾ ആയിരക്കണക്കിന് ഇരട്ടി ഈ കാലാപാനി എന്ന് പറയുന്ന ആൻഡമാനിലൊക്കെ പോയിട്ട് ദുരിതം അനുഭവിച്ച സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ തറയാക്കി കൊന്ന് കൊലവിളിച്ച പാർട്ടീസാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണാധികാരികളൊക്കെ ആയി മാറിയത്. അതിൻ്റെ ദുരന്തം നമ്മളിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇനി തിരിച്ച് നമുക്ക് ദുഷ്ടന്മാരെ ശിക്ഷിക്കുക. പക്ഷെ നമുക്ക് ദുഷ്ടന്മാരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിലെന്തറിയാമോ, വേണോ, എന്തിനാ അത് ചെയ്യുന്നത്? അത് അവർക്ക് വേദനിക്കില്ലേ? അവർ ദുഷ്ടന്മാരെന്ന പേരിൽ വരാൻ കാരണം ഇത്രയും അധികം നന്മകളെ തകർത്തവരാണ്. അവരെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സലിയേണ്ട കാര്യമില്ല. മനസ്സലിയേണ്ട കാര്യം തീവ്രവാദികളെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ഹിന്ദുക്കളുടെ മനസ്സിൽ ദയ എന്നുള്ള വികൃതമായ ഭാവം, നന്മ നിറഞ്ഞ ദയയല്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവനവന് അവരന് സുഖത്തിനായിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു ദുരിതം അനുഭവിച്ചാലും മറ്റുള്ളവന് സുഖം ഉണ്ടാവണം എന്ന രീതിയിലാണ് നമ്മളിത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചെന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാമാമാധ്യമങ്ങൾ കിടന്ന് തുള്ളിച്ചാടും. അവർ നമ്മളെ എത്ര പേരെ കൊന്നാലും നമ്മളിത് ചാവാനും അനുഭവിക്കാനും വേണ്ടിയുള്ളവരാണെന്നുള്ള മനോഭാവം കഴിഞ്ഞ 75 വർഷമായിട്ട് നമ്മളിൽ ഉണ്ടാക്കി. ഒരു ദുരന്തമായ മനോജന്മമല്ല, മനോവികാരമല്ല യഥാർത്ഥത്തിൽ വേദത്തിലുള്ളത്. അപ്പൊ ദുഷ്ടന്മാരെ ശിക്ഷിച്ച് കരയിപ്പിക്കുന്നവരെ, രുദ്രപുത്രന്മാരെ, നശീകരണ കഴിവും കൂടി ഉള്ളവരെ, എപ്രകാരമാണോ സാധകരായ ഞങ്ങൾ, ഞങ്ങൾ സാധകരാണ്, ഭക്തരാണ്, അനുയായികളാണ്, നന്മ ചെയ്യുന്നവരാണ്, നിങ്ങൾ ശക്തരാണ്, നന്മ ചെയ്യുന്നവരാണ്, ഞങ്ങൾ അങ്ങേക്ക് വായുദേവതയ്ക്ക് യാജ്ഞിക കർമ്മങ്ങളിലൂടെയുള്ള സംരക്ഷണത്തിലൂടെ ഞങ്ങൾ വായുദേവതമാരെ പോഷിപ്പിക്കുന്നു. എങ്ങനെ? വായുവിനെ കുറിച്ച് ജനമനസ്സുകളിൽ നല്ല ബോധം ഉണ്ടാക്കുന്നു. യജ്ഞകർമ്മങ്ങളിലൂടെ നമ്മളെ സമർപ്പിക്കുന്നു. നമ്മൾ വഴിപാട് കൊടുക്കുന്ന മാതിരി, ക്ഷേത്രം നമ്മളുടെ വഴിപാടുകളിലൂടെ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന മാതിരി നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നു. എല്ലാം നന്മയുടെ പ്രതീകമായിട്ട് നമ്മൾ പ്രകൃതി ശക്തിയെ സംരക്ഷിക്കുന്നു. ഒരൊറ്റ വരിയിൽ ആ പ്രകൃതിയിലെ എല്ലാ കോമ്പോണന്റിനെയും നമ്മൾ സംരക്ഷിക്കുന്നു. പെട്ടെന്ന് നിശ്ചിതമായ സുഖത്തെ ലഭ്യമാക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിക്കും നമുക്കും പ്രകൃതിയുടെ ഡിസ്ട്രക്ഷൻ ഇല്ല. പ്രകൃതി സംരക്ഷണം, പ്രകൃതിക്ക് സുഖം, നമ്മളുടെ സംരക്ഷണം, നമുക്ക് സുഖം. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നു.
ഇതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്ദ്വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാ എന്ത് നല്ല അർത്ഥമാണല്ലേ ദേവ എന്ന പദപ്രയോഗം പ്രകൃതി ദേവത ദേവാൻ ഭാവയതാനേന പ്രകൃതി ദേവതയെ നമ്മൾ പരിപോഷിപ്പിക്കുന്നു ഓ ദേവ ഭാവയന്ദ്വഹ ആ പ്രകൃതി നമ്മളെ പരിപോഷിപ്പിക്കുന്നു പരസ്പരം ഭാവയന്ത നമ്മൾ പ്രകൃതിയെയും പ്രകൃതി നമ്മളെയും ശ്രേഷ്ഠമായ ലെവലിലേക്ക് എത്തിക്കുന്നു ശ്രേയ പരമവാപ്നുയാത് പരമമായ ശ്രേയസ്സിലേക്ക് നമുക്ക് എത്താൻ അതുവഴി അപ്പോൾ ഞാൻ ജലത്തെ സംരക്ഷിക്കുന്നു വായുവിനെ സംരക്ഷിക്കുന്നു ആകാശത്തെ സംരക്ഷിക്കുന്നു സസ്യലതാദികളെ സംരക്ഷിക്കുന്നു മൃഗജാലങ്ങളെ സംരക്ഷിക്കുന്നു ആ അതിൽ നിന്ന് മണ്ണ് സംരക്ഷിക്കുന്നു സമുദ്രം സംരക്ഷിക്കുന്നു നദികൾ സംരക്ഷിക്കുന്നു കിണർ സംരക്ഷിക്കുന്നു കുളം സംരക്ഷിക്കുന്നു വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നു അവ എന്നെ സംരക്ഷിക്കുന്നു നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മാവ് പ്ലാവ് തെങ്ങ് കവുങ്ങ് ഇവയെല്ലാം നമുക്ക് എന്താ തരുന്നത് നമ്മൾ ചോദിച്ചിട്ടാണോ തരുന്നത് നമ്മളവയെ സംരക്ഷിക്കുന്നു അവ നമുക്ക് തരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടെന്ന് നിശ്ചിതമായ സുഖത്തെ നമുക്ക് ലഭ്യമാക്കാൻ നിങ്ങളെ നമ്മൾ പ്രകൃതിയെ നമ്മൾ സുഖമായിട്ട് നന്മയിലേക്ക് നിർത്തുന്നു സുഖത്തെ ലഭ്യമാക്കുന്നു യാഗാദി കർമ്മങ്ങളിലൂടെ ദേവഭാഗം നിങ്ങൾക്ക് എത്തിക്കുന്നു ഇവിടെ യജ്ഞഭാഗവങ്ങളിലൂടെ വൃണീ മഹേ ഇത്താ ശരിക്കും പ്രകൃതിയെ നമ്മളുടെ യാഗകർമ്മങ്ങൾ ത്യാഗകർമ്മങ്ങൾ യജ്ഞകർമ്മങ്ങളിലൂടെ ഒരു ഒരു കോലമിടുന്നത് നമ്മൾ വീടിൻ്റെ മുമ്പിൽ ഒരു കോലം അരിപ്പൊടി കോലം ഇടുന്നത് ശരിക്കു പറഞ്ഞാൽ ഉറുമ്പുകൾക്കും ചെറിയ ചെറിയ പ്രാണികൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോലമാണ് ഇടുന്നത് അതാണ് ഇതിന് കോലം എന്ന് പറയുന്നത് ഇതിൻ്റെ കോലം കണ്ടാൽ മതി എന്ന് പറയാറില്ലേ നമ്മൾ ഇപ്പം പിന്നെന്താ ഒരു അരിപ്പൊടിക്ക് 35 രൂപ 40 രൂപ വിലയുണ്ട് റേഷനരി വാങ്ങിച്ച് പൊടിച്ചാൽ പോലും 30-35 രൂപ എന്തായാലും ആവും അരിപ്പൊടി കോലത്തിന് പകരം അതിന് വരെ കരിങ്കല്ല് പൊടിയുണ്ട് 2.5 രൂപ 3 രൂപ 4 രൂപ 5 രൂപയേ ഉള്ളൂ ഒറ്റയാളും കൊണ്ടുപോവുകയില്ല കുറേ കാലം നിൽക്കുകയും ചെയ്യും അതാണ് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ അർത്ഥ സന്ദേശങ്ങളും അതിനകത്തുള്ള ഉൾക്കാഴ്ചയും അറിയാതെ ചില തെറ്റായിട്ടുള്ള ആചാരങ്ങൾ തെറ്റായ രീതിയിൽ തെറ്റായ സന്ദേശം കൊടുത്തുകൊണ്ട് കോലമെന്ന് പറഞ്ഞാൽ ആ രൂപത്തിനല്ല അത് പഞ്ചമഹായജ്ഞത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോലം ഇടുക എന്നുള്ളത് അപ്പോൾ ശരിക്ക് യാഗാദികളിലൂടെ ദേവഭാഗം എത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം എടുക്കാം അതിൽ പ്രകൃതി സംരക്ഷണത്തിന് ഉതകുന്ന പ്രവൃത്തി എൻ്റെ വീട്ടിൽ കട്ട് ചെയ്യുന്ന എല്ലാ വെജിറ്റബിളിൻ്റെ വേസ്റ്റുകളും എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള മണിയമ്മ ആലപ്പുഴക്കാരിയാണ് വളരെ എനിക്കൊരു സഹോദരിയെ പോലെയാണ് അവർ ഓരോ ചെടിയുടെ ചുവട്ടിൽ അതിട്ട് വെറുതെ വലിച്ചെറിയില്ല ഇന്നിട്ടിരിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ അടുത്ത 10-15 ദിവസം കഴിഞ്ഞിട്ട് ആ ചെടിയുടെ വീണ്ടും വരുള്ളൂ വേറൊരു ചെടിയിലേക്ക് ഇടും അവർ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കർമ്മം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റാണ് ഓരോ ചെടിയുടെയും കീഴിലിടുന്നത് വെറുതെ വലിച്ചെറിയുന്നതിന് പകരം എന്നിട്ട് അവർ മണ്ണോട്ട് വയ്ക്കും നമ്മൾ പറഞ്ഞിട്ടില്ല തന്നെത്താനവർ ചെയ്യാണ് അപ്പോൾ ദേവഭാഗം എത്തിക്കുന്നു നമ്മൾ ചെയ്യുന്നത് പ്രകൃതിക്ക് സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനായിട്ട് പ്രകൃതിക്ക് എത്തിക്കുന്നു അതിൽ പ്രീതൻ എന്ന നിലയിൽ ആ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി അതിൻ്റേതായിട്ടുള്ള സന്തോഷം പ്രകൃതിയിൽ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ മനസ്സിലെ ഇംപ്രഷൻ ആ സന്തോഷമാണല്ലോ ചെടികളൊക്കെ വളരാൻ കാരണം അതിന് അതിൻ്റേതായിട്ട് വളരാനുള്ള അറ്റ്മോസ്ഫിയറും എൻവയോൺമെൻറ്റും ഒക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മളതിൽ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നത് അത് ചുരുണ്ടുകൂടി അത് ചത്തുപോയി കഴിഞ്ഞാൽ അതിനെന്തോ ദുഃഖം വന്നതുകൊണ്ടാണ് ആ ചെടി വളരാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കുമല്ലോ അപ്പോൾ അതിൽ പ്രീതൻ എന്ന നിലയിൽ അങ്ങും അങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുദേവതകൾ അങ്ങം യാജ്ഞിക കർമ്മത്തിൽ യജമാനനായ എനിക്കും ഞാൻ ഈ യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞത്തിലൂടെ ഞങ്ങളെല്ലാവരും പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നു അപ്പോൾ ഞാനാണ് ഈ യജ്ഞത്തിൻ്റെ യജമാനൻ അപ്പോൾ യജമാനൻ്റെ മന്ത്രാണത് ഈ യജമാനനായ ഞാനും സമസ്ത സന്തതി പരമ്പരകൾ എനിക്കും യജമാനനായ ഞാനല്ല യജമാനനായ എനിക്കും സമസ്ത സന്തതി പരമ്പരകൾക്കും അങ്ങയുടെ പാലനം വിനാവിളംബം എത്തിച്ചാൽ ഇപ്പോൾ വായുദേവതയെ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നും നന്മ വരുത്താനായിട്ട് പ്രവർത്തിക്കുക ആ വായു ഇല്ലെങ്കിൽ എൻ്റെ മക്കളില്ല എൻ്റെ ഭാര്യയില്ല എൻ്റെ അച്ഛനും അമ്മയില്ല ആരുമില്ല കാരണം വെള്ളമില്ലെങ്കിൽ പോലും കഷ്ടിച്ച് 10-12 ദിവസം നിൽക്കാം വായു ഇല്ലെങ്കിൽ 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആ വായു ഇല്ലെങ്കിൽ ഫാൻ കറങ്ങില്ല ആ വായു ഇല്ലെങ്കിൽ നമ്മുടെ ഇൻഡെയിൻ ഗ്യാസ് കത്തില്ല ആ വായു ഇല്ലെങ്കിൽ പൂജാമുറിയിലെ വിളക്ക് കത്തില്ല ആ വായു ഇല്ലെങ്കിൽ നമുക്ക് ഇരുന്നോണ്ട് വെജിറ്റബിൾ മുറിക്കാൻ പറ്റില്ല ആ വായു ഇല്ലെങ്കിൽ എൻ്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യില്ല മനസ്സിലായല്ലോ സിമ്പിളല്ലേ ഇങ്ങനെ ചിന്തിക്കില്ല നമ്മളെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ചിന്തിച്ചാൽ
ചിലപ്പോൾ ആരോ ഒരാൾ പറഞ്ഞ മാതിരി ചിന്തിച്ചാൽ ഒരന്തോ ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല. ആ രീതിയിലല്ല, ചിന്തിച്ചാലാണ് വേദത്തിൻ്റെ അന്തമില്ലാത്ത സന്ദേശങ്ങൾ, അർത്ഥ സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വായുവിനോട് പറയുക, ഞാൻ യജ്ഞരൂപത്തിൽ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു, വിവരിക്കുന്നു, സ്തുതിക്കുന്നു. വായുവിൻ്റെ മഹത്വം എൻ്റെ കൂടെയുള്ള എല്ലാവരെയും പറഞ്ഞു കൊടുക്കുന്നു. ദേവതാരൂപത്തിൽ നിന്നെ ആരാധിക്കുന്നു. നിന്റെ പ്രസാദം കൊണ്ട് പ്രകൃതി ധന്യമായിട്ട് നിലനിൽക്കുമ്പോൾ നീ എന്നെയും എൻ്റെ കുടുംബത്തെയും യജമാനനായ എനിക്കും, യാഗത്തിലെ യജമാനനായ എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മ വരുത്തുമാറാകേണമേ. അടുത്തത് യുഷ്മേ ശീതോമരോ തോമർത്തേ ശീതായോ നോ അവഹീഷ ദേവി തം യൂയോ ദശവ സാവ്യോജസ വിയുഷ്മാകാഭിരുതിഭീ. യഥാർത്ഥത്തിൽ ഈ വേദങ്ങൾ, ഇന്നലെ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് കേട്ടോ, ശരിക്കും വേദമന്ത്രങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 1200-1300 പേരൊക്കെ കേൾക്കാറുള്ളൂ. ഇന്നലെ 3400 പേര് ഫേസ് പേജിൽ അത് കണ്ടിട്ടുണ്ട്, പിന്നെ ആരൊക്കെയോ എടുത്തിട്ട് റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേറെ. പിന്നെ യൂട്യൂബിൽ ഒരു 1000-1200 പേര്. അപ്പോൾ ഈ വേദമന്ത്രങ്ങൾ കേൾക്കാൻ 10000 പേര് ഒരു ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ കുറേശ്ശെ കൂടുമായിരിക്കും. 24 മണിക്കൂർ കൊണ്ട് 10000 പേര് വരിക എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണന് കിട്ടാവുന്ന ഏറ്റവും വലിയ പത്മശ്രീയായത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് അടക്കാം. അല്ലയോ മരുദേവതകളെ, മഹാവിദ്വാൻമാർ, അറിവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നവരെ, സർവചരാചരങ്ങളെയും ജീവനോടെ നിലനിർത്തുന്നത് എങ്ങനെയാണ്, നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നവരെ, ആ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എല്ലാം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ചെടികൾക്കകത്ത് നടക്കുന്ന പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന പ്രവൃത്തികൾക്ക് ആധാരഭൂതമായ വായുദേവന്മാരെ, ഏതെങ്കിലും അമിത്രം അഥവാ ഒരു ശത്രു, ഏതെങ്കിലും ഒരു ശത്രു നിങ്ങളിൽ നിന്ന് തരപ്പെടുത്തിയ വരം കൊണ്ട് നിങ്ങളെ വശത്താക്കുന്നു. പല പല ദേവതമാരും അറിയാതെ ശത്രുക്കൾക്ക്, തിന്മ ചെയ്യുന്നവർക്ക്, അധർമ്മികൾക്ക് വരം കൊടുക്കാറുണ്ട്. പണ്ട് ഏതോ ഒരു ഭസ്മാസുരന് ശിവൻ വരം കൊടുത്തതൊക്കെ അറിയാലോ. പല ദേവന്മാർ തന്നെയാണ് കുംഭകർണന് വരം കൊടുത്തതും, പല ദേവന്മാർ തന്നെയാണ് രാവണന് വരം കൊടുത്തതും നമ്മുടെ. പക്ഷേ ഈ ദേവന്മാരെക്കാൾ ശക്തിയുള്ള 96 ലക്ഷം കേരളീയരാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത്. മതിയായല്ലോ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ്റെ മരുമകൻ ഏതൊരു വലിയ തീവ്രവാദിയുമായിട്ട് ഈ സമ്മേളന സ്റ്റേജിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഫോട്ടോ എടുത്ത് മറുനാടൻ സക്കറിയ പറഞ്ഞിട്ടുണ്ട്, റിയാസെ എങ്ങനെ സംഭവിച്ചു ഇത്, VVVVVIPs മാത്രം പ്രവേശനമുള്ള ഒരു സ്ഥലത്ത് നിങ്ങളെങ്ങനെ ഈ എന്താ കള്ളക്കടത്തിനും ബാക്കി എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ കൂളായിട്ട് നിങ്ങൾ ആ സത്യപ്രതിജ്ഞാ വേദിയിൽ, നിങ്ങൾ വേറൊരു പാർട്ടിയാണ്, പണ്ടത്തെ ആളല്ല, സുൽത്താൻ ബേപ്പൂരിലെ സുൽത്താനോ ചെറിയ സുൽത്താനോ അല്ല, നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയും കൂടി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളിപ്പോൾ ആരുടെ കൂട്ടത്തിലാണ് നടക്കുന്നത് എന്ന് അയാൾ എങ്ങനെ അതിനകത്ത് കയറി എന്നുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയൊരു 4 മിനിറ്റ് ഒന്ന് മറുനാടൻ സക്കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കാനുള്ളത്, ശത്രുക്കൾ പോലും ചിലപ്പോൾ നന്മ നിറഞ്ഞ വ്യക്തികളിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് അവരുടെ ശത്രുതാഭാവത്തെ കൂട്ടും. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ. ശത്രുക്കൾക്ക് രാവണന് അനുഗ്രഹം കിട്ടിയത് നെഗറ്റീവായി പോയതാണ്. രാവണൻ്റെ ലക്ഷ്യം തന്നെ രാക്ഷസീയമാണ്. കംസന് അനുഗ്രഹം കിട്ടിയല്ലോ, പക്ഷെ നെഗറ്റീവായിട്ടല്ലേ പോയത്. അതുപോലെ തന്നെ ഹിരണ്യകശിപുവിൻ്റെ അനുഗ്രഹം കിട്ടിയത്, ഓരോരുത്തർക്കും കിട്ടിയ അനുഗ്രഹം അവർ തിന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നു. തിന്മ ചെയ്യുന്നവർക്കും വളരെ ശക്തമായ തപസ് കൊണ്ട് നന്മ ചെയ്യുന്നവരുടെ അനുഗ്രഹം കിട്ടുന്നതാണ് പറയുക. പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് വരം തരപ്പെടുത്തിയ ശത്രുക്കൾ ശക്തരാകുമ്പോൾ മനുഷ്യരായ ഭക്തരിൽ നിന്നും വിജയം ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, മനുഷ്യരായ ഭക്തരിൽ നിന്നും വിജയം ആഗ്രഹിക്കുന്ന ശത്രു ഞങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നു. മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ധാരാളം പേരുണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവരായിട്ട്. ഇപ്പൊ നമുക്ക് കാണാം, ഒസാമ ബിൻ ലാദൻ അതല്ലേ ചെയ്തത്, EDMI അതല്ലേ ചെയ്തത്, സദ്ദാം ഹുസൈൻ അതല്ലേ ചെയ്തത്, വീരപ്പൻ അതല്ലേ ചെയ്തത്, ഫൂലൻ ദേവി അതല്ലേ ചെയ്തത്, കംബോഡിയയിലെ പോൾപോട്ട് അതല്ലേ ചെയ്തത്, അങ്ങനെ എന്തൊക്കെയാ നിങ്ങൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എത്ര കാണാൻ സാധിക്കുക നമുക്ക്. ഈ തീവ്രവാദികളെല്ലാം മനുഷ്യരെ ജയിക്കാനല്ലേ. ഹമാസ് എന്താ ചെയ്തിരിക്കുന്നത്? അവരെന്താ ചെയ്യുന്നത്? ഇസ്രായേലിനെ കൊന്നു മുടിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ പോരെ. പാകിസ്ഥാനിലെ തീവ്രവാദികൾ എന്താ ചെയ്യുന്നത്? സ്വസ്ഥമായിട്ട് പാകിസ്ഥാനിൽ അവർക്ക് ജീവിച്ചാൽ പോരെ. ചൈനക്കാരെന്താ ചെയ്യുന്നത്? ചുറ്റുമുള്ള 16 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങളുടെയും അതിർത്തിയിൽ കയറാൻ ചൈനക്കാർ തീരുമാനിക്കുന്നത് എന്തിനാണ്?
രാജ്യത്തിനകത്തെ കമ്മ്യൂണിസം കൊണ്ട് ഈ ഭൂമിയുടെ 1/6 1/8 ഭാഗം കൈക്കലാക്കി വെച്ചിരിക്കുന്ന ചൈനയ്ക്ക് അകത്തുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ പുറത്തുള്ള രാജ്യങ്ങളെ അങ്ങനെ ആക്രമിച്ച് കയറി ജനങ്ങളെ മുഴുവനും ചൈന യുദ്ധത്തിലാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ സൂചിമുലയിൽ നിർത്തുക, സൂചിമുനയിൽ നിർത്തിയിട്ട് അവരെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുഷ്ടശക്തികൾ നോർത്ത് കൊറിയയിലെ ആണെങ്കിലും ശരി, ചൈനയിലെ ആണെങ്കിലും ശരി, പാകിസ്ഥാനിലെ ജിഹാദികളാണെങ്കിലും ശരി, തീവ്രവാദികളാണെങ്കിലും ശരി, ഭാരതത്തിലെ ജിഹാദികളാണെങ്കിലും തീവ്രവാദികളാണെങ്കിലും എല്ലാം, അത് ഹമാസിലെ ആണെങ്കിലും ശരി, ഇന്നലെ ലണ്ടനിൽ നടന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുടെ തീവ്രവാദ മുദ്രാവാക്യമാണെങ്കിലും 25 ലക്ഷത്തോളം പേര് പങ്കെടുത്തു എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ജിഹാദികളുടെ സമരമാണെങ്കിലും ശരി, എല്ലാം ഈ മനുഷ്യരെ കീഴടക്കിയിട്ട് അവരുടെ മെത്താധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നേരിട്ട് അവരാക്രമിക്കുന്നു. ആ വേദവരികൾ എന്ത് പെർഫെക്റ്റാന്ന് നോക്കി, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവരെ, ആ ശത്രുക്കളെ സേനാബലം കൊണ്ട്, കായ മനോ വാക് ബുദ്ധിബലം കൊണ്ട്, ഭഗവാന്മാരുടേതായിട്ടുള്ള മറ്റു സംരക്ഷണ പ്രയോഗങ്ങൾ കൊണ്ട് തുടച്ചു നീക്കുക, നിശേഷം നശിപ്പിക്കുക, വേർപെടുത്തുക. ഇതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ജിഹാദികളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, തീവ്രവാദികളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തും സ്വസ്ഥത ഉണ്ടാക്കാത്ത ഒരു വിഭാഗമാണ് ജിഹാദികളും തീവ്രവാദികളും. ഒരു രാജ്യം, അവരെ സ്വീകരിച്ച രാജ്യത്ത് പോലും അവിടെ അവരുടെ ഫേവററ്റിസവും അവരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ദയയും ദയാവായ്പും പിന്നെ അഭയാർത്ഥികൾക്ക് കൊടുക്കുന്ന എല്ലാ സംരക്ഷണവും കൊടുത്ത് അയ്യോ പുത്തോ മനുഷ്യരല്ലേ എന്നും പറഞ്ഞ് ഇവരെയൊക്കെ വലിച്ച് എടുത്ത് പിന്നെ അവരവിടെ കയറി നിരങ്ങി നശിപ്പിച്ച് ഒരു അധ്യാപകൻ്റെ കഴുത്ത് പച്ചക്കറുത്ത് കൊന്നു, വേറൊരു സ്ഥലത്ത് ഒരു പോലീസുകാരൻ്റെ കഴുത്ത് പച്ചക്കറുത്ത് കൊന്നു, അതും തക്ബീറും മറ്റു പലതും വിളിച്ചുകൊണ്ട്. ഇതൊക്കെയല്ലേ ഇവിടെ നടന്നിരുന്നത്? അപ്പോൾ മനുഷ്യരുടെ അനുഗ്രഹം ഇവിടെ ഈ റഷീദ് നൂറാൻ എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ അയാളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇയാൾക്കൊക്കെ ഇയാളുടെ അച്ഛനും അമ്മയും എങ്ങനെയാ ജന്മം നൽകിയത്? ഞാൻ പറയുന്നത് ജിഹാദികളെയും തീവ്രവാദികളെയാണ്, ഇവൻ്റെ അച്ഛനെയും അമ്മയും ഇവനെ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ തന്നെത്താൻ ഏറ്റെടുക്കാണ്, തീവ്രവാദികളും ജിഹാദികളും ഞങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കള്ള എന്ന് വിളിച്ചാൽ വഴിയെ കൂടെ പോകുന്നവൻ ഞാനാണോ കള്ളൻ എന്ന് പറഞ്ഞ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇവൻ തീവ്രവാദി അല്ലെങ്കിൽ ഇവന് ഇങ്ങനെ ഒരു കമൻ്റ് എഴുതേണ്ട കാര്യം എന്തിരിക്കുന്നു? ശരിക്കും ഓരോ മുസ്ലിമും പ്രതികരിക്കുന്നത് ഞങ്ങൾ തീവ്രവാദികളാണ് ജിഹാദികളാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങളെയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നില്ലെങ്കിൽ മരമണ്ടന്മാരെ, അല്ലെങ്കിൽ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത അവയവം പോലും മുറിച്ചു മാറ്റുക ദൈവത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറെ എണ്ണങ്ങളാണ് ചത്തൊടുങ്ങിയത് ഹമാസിന്റെ പേരിലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പേരിലും. ഇപ്പൊ ഇവിടെ നോക്കുക, ഞങ്ങളെ ഇവർ നേരിട്ട് ആക്രമിക്കുന്നു, അവരെ, ആ ശത്രുക്കളെ സേനാബലം കൊണ്ട്, കായബലം കൊണ്ട്, മനോബലം കൊണ്ട്, വാക്ബലം കൊണ്ട്, ബുദ്ധിബലം കൊണ്ട്, കായ മനോ വാക് ബുദ്ധിബലം കൊണ്ട്, ഭഗവാന്മാരുടേതായിട്ടുള്ള മറ്റ് സംരക്ഷണ പ്രയോഗങ്ങൾ കൊണ്ട് തുടച്ചു നീക്കുക. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത് തന്നെയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിശേഷം നശിപ്പിക്കുക, അവരെ വേർപെടുത്തുക. 1-ാമത്തെ മണ്ഡലത്തിലെ 39-ാമത്തെ സൂക്തത്തിലെ 8-ാമത്തെ റിക്കിൽ പറയുന്നതാണ് ഈ സന്ദേശം. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത സന്ദേശത്തിലേക്ക് കടക്കാം. വേദത്തിലെ 2 റിക്കുകളെ എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥ സന്ദേശങ്ങളിലേക്ക് പോകാൻ നിങ്ങളെപ്പോലെയുള്ളവർ മുമ്പിലുള്ളത് കൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്ടം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 6:30 ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്, എല്ലാവരെയും അറിയിക്കുക. പണ്ട് എടുത്തതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ക്ലാസ്. മാത്രമല്ല, ഇന്ന് വൈകുന്നേരം വാട്സപ്പിലും മറ്റെല്ലാത്തിലും കൂടി 2-ാമത്തെ പ്രാവശ്യം ഭഗവത്ഗീത ക്ലാസ് എടുത്തതിൻ്റെ ഫുൾ ലിങ്കുകളായിരിക്കും ഇന്ന് രാത്രി അയക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാത്തിലും ബാക്കിയുള്ള ലിങ്കുകളായിരിക്കും. ഇപ്പോൾ 2-ാമത്തെ പ്രാവശ്യത്തെ ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് ലിങ്കുകൾ ഗോപാലകൃഷ്ണപിള്ള സാർ ആലപ്പുഴയിൽ നിന്ന് അയച്ചു തന്നതായിരിക്കും നിങ്ങൾക്ക്. അത് നിങ്ങൾ സ്റ്റോർ ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ലിങ്കുകൾ എന്ന് പറയുമ്പോൾ ഒരു വാട്സപ്പിൽ വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്ന് രാത്രി മറ്റ് മെസ്സേജുകൾ വാട്സപ്പിലൂടെ കിട്ടില്ല, ഭഗവത്ഗീതയുടെ 2-ാമത്തെ ഡിസ്കോഴ്സിൻ്റെ ഫുൾ ലിങ്കുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, യൂട്യൂബ് ലിങ്കുകളായിരിക്കും കിട്ടുക എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. പ്രണാമം, നമസ്കാരം.